എട്ട് വർഷം മുമ്പുള്ള ഒരു ആൻഡ്രോയിഡ് ഫോണും ഒരു ഐഫോണും ഫോണും ഇപ്പം നോക്കിയാൽ എങ്ങനെ ഇരിക്കും ഒരു എട്ട് വർഷം പഴക്കമുള്ള നമ്മുടെ ഗാലക്സി എ സിക്സ് എഡ്ജ് അതേപോലെ തന്നെ ഐഫോൺ സിക്സ് എസ് പ്ലസ് രണ്ടും നമുക്ക് നോക്കാം ഇപ്പോൾ ഇത് രണ്ടും എങ്ങനെ പെർഫോം ചെയ്യുന്നു ആദ്യം തന്നെ ഈ രണ്ട് ഫോണുകളും കയ്യിലോട്ട് എടുത്തപ്പോൾ എൻ്റെ ശ്രദ്ധയിലേക്ക് ആദ്യം തന്നെ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ഒരു ഫീല് തന്നൊരു സംഭവം എന്ന് പറയുന്നത് ഐഫോണിൻ്റെ യു ആണ് ഐഫോണിൻ്റെ യുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണാം ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഇതിൻ്റെ യുവയിൽ ഞാൻ കൈ ഓടിക്കുമ്പോൾ കാണുന്ന ആ ഒരു ഒരു ഫീല് തന്നെ ഇതിനകത്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഇത് രണ്ടു തരത്തിലും ആൾക്കാർ പറയുന്നുണ്ട് അതായത് അഞ്ചെട്ട് വർഷം മുമ്പ് ഇറങ്ങിയ ഫോണിലും ഇതേ സെറ്റപ്പ് തന്നെ പുതിയ ഫോണിലും ഇതേ സെറ്റപ്പ് തന്നെ എന്നുള്ള രീതിയിലും കാണുന്നവരുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത്രയും പഴയ ഫോണിലും അവർ അപ്ഡേറ്റ് ചെയ്ത് 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 ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ഇത്രയും കാലത്തിന് ശേഷം ആ വാങ്ങിയ ആൾക്ക് ആ ഒരു പുതിയ ഒരു നിലവാരം കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അനുമോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് പറയുമ്പോൾ സാംസങ് ഭയങ്കര മോശമാണെന്നായാലും വിചാരിക്കേണ്ട നിങ്ങൾക്ക് ഇവിടെ കാണാം എക്സിക്സ് എഡ്ജിൻ്റെ ഒരു ലുക്ക് കണ്ടോ യു ഐ തുറക്കുമ്പോൾ അത്ര പുതുമ തോന്നുന്നില്ലെങ്കിലും അത്ര മോശമൊന്നുമല്ല തീരെ പഴയ ആ ഒരു സ്ക്വയർ ഷേപ്ഡ് ഐക്കൺസും കാര്യങ്ങളൊന്നുമല്ല ഇതും ഏകദേശം ഒരു പുതിയ ഫീലൊക്കെ തന്നെയാണ് നമുക്കിവിടെ കാണാം എസ് ട്വൻറ്റി ത്രീ അൾട്രയുണ്ട് നമ്മുടെ കയ്യിൽ നമുക്ക് നോക്കുമ്പോൾ കണ്ടോ ഏകദേശം നോക്കതുപോലൊക്കെ തന്നെ പക്ഷേ ഇതിൽ മൊത്തത്തിൽ മാറ്റങ്ങളുണ്ട് അതായത് ഇതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന കൺട്രോൾ സെൻ്ററൊക്കെ നോക്കിയാൽ ഇപ്പോഴത്തെ വൺ യുഐ സിക്സ് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ് ഇവിടെ അത് വേറെ രീതിയിലാണ് കാണിക്കുന്നത് എന്നാലും സാംസങ്ങിനെ സംബന്ധിച്ച് മൊത്തത്തിൽ പുതിയ ഒരു അനുഭവമാണ് നമുക്ക് ഇപ്പോഴത്തെ ഫോണുകളിൽ കിട്ടുന്നത് പഴയ ഫോണുകൾ ഇത്തിരി പഴയതായിട്ട് തന്നെ ഫീൽ ചെയ്യുമ്പോൾ അതിന് യു ഐ അപ്പോൾ എന്താണ് ഇതിന്റെ ഒരു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഐ ഒ എസ് ഫിഫ്റ്റീൻ പോയിന്റ് ടു ഇനി സിക്സ്റ്റീനും വരുമെന്ന് പറയുന്നു ഈ സിസ് എസ് പ്ലസ്സിൽ അത് വരുവല്ലയെന്നറിയില്ല ഇപ്പോൾ എന്തായാലും ഫിഫ്റ്റീൻ പോയിന്റ് ടു ആണ് ഈ ഒരു ലേറ്റസ്റ്റ് വേർഷൻ കിടക്കുന്നത് തന്നെയാണ് അതിന്റെ കാരണം ഇത് ഇറങ്ങിയത് നയനിലാണ് ഇപ്പോൾ ഇത് ഫിഫ്റ്റീൻ ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അഞ്ചാറ് വർഷത്തെ അപ്ഡേറ്റാണ് ഇതിന് കിട്ടാൻ പോകുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും പുതുമയുണ്ടാവും ഇതിൽ ആൻഡ്രോയിഡ് ഫൈവിലോ മറ്റിറങ്ങിയ ഫോണ് സെവൻ വരെയുള്ളൂ അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്കിതിനകത്ത് കാണാൻ പറ്റും അത്രയും പഴയ ആൻഡ്രോയിഡ് വെർഷനാണ് അതാണ് അതിൻ്റെ ഒരു കാര്യം പക്ഷേ സാംസങ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൻഡ്രോയിഡ് വെർഷൻ അപ്ഡേറ്റുകൾ അതായത് അഞ്ച് നാല് വർഷം അഞ്ച് വർഷം അപ്ഡേറ്റുകൾ തരുന്നു പിക്സൽ എയ്റ്റൊക്കെയാണെങ്കിൽ അതൊരു ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ആറ് ഏഴ് വർഷം അപ്ഡേറ്റ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട് സോ ആൻഡ്രോയിഡ് ഫോണുകൾ തകർക്കാൻ പോവുകയാണ് ഇനി അങ്ങോട്ട് ബട്ട് ആപ്പിൾ ഇത് പണ്ട് തൊട്ടേ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു വ്യത്യാസം ഇതിന്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ടായാലും അന്നത്തെ കാലത്ത് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഡിസൈനിലുള്ള രണ്ട് ഫോണുകളാണ് സാംസങ്ങിന്റെ കേസിൽ എഡ്ജ് ഡിസ്പ്ലേ എന്ന് പറയുന്ന സംഗതി വന്നതുകൂടി നമുക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു ഒരു വല്ലാത്തൊരു ഇഷ്ടം തോന്നിയ ഒരു ഡിസൈൻ ആയിരുന്നു അത് ഇന്നും എഡ്ജ് ഡിസ്പ്ലേ ഉള്ള ഒരുപാട് ഫോണുകൾ മാർക്കറ്റിൽ ചവറ പോലെ കിട്ടാനുണ്ട് ഇന്ന് അതിന്റെ ട്രെൻഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും അന്നത്തെ ബെസ്റ്റ് ഡിസൈൻ ആയിരുന്നു സാംസങ്ങിൽ ഉണ്ടായിരുന്നത് ഐഫോണിന്റെ കാര്യത്തിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐഫോൺ ഡിസൈൻ ആണ് ഈ കാണുന്ന ഐഫോൺ സിസ് എസ് പ്ലസിന്റെ സൈ ഇത് എത്രത്തോളം ഇഷ്ടമാണോ അത്രത്തോളം തന്നെ ഇതും ഇഷ്ടമായിരുന്നു ഇതിൽ കറിവടൊന്നും ഇല്ല പക്ഷെ എന്തോ എനിക്കിഷ്ടമാണ് നിങ്ങൾ ഐഫോൺ ഈ ഒരു മോഡൽ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഈ ഫോണിനുള്ളത് നിങ്ങളുടെ ഫീലിംഗ് എന്താ തീർച്ചയായിട്ടും ഒന്ന് കമെന്റ് ചെയ്യണേ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയിലും യാതൊരു പ്രശ്നങ്ങളും ഇല്ല എട്ട് വർഷത്തിന് ശേഷം ഈ ഫോണുകളൊക്കെ ഇങ്ങനെ ഡാമേജ് ആയിട്ടുണ്ട് ഇത് നോക്കണ്ട അത് കാലങ്ങൾ കഴിയുമ്പോൾ ഡാമേജുകൾ വരുന്നത് സ്വാഭാവികമാണ് ഇനി ഇതിന്റെ പെർഫോമൻസ് വൈസ് ഇത്രയും കാലത്തിന് ശേഷം ഇത് രണ്ടും എങ്ങനെ പെർഫോം ചെയ്യുന്നു കഴിഞ്ഞാൽ യു ഐയിലെ മൂവ്മെന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം യാതൊരു പ്രശ്നമില്ല രണ്ട് ഫോണുകളും സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നാളെ തന്നെ പോയിട്ട് എഡ്ജ് എടുത്തോ ഇത് ഗംഭീര പെർഫോമൻസ് തരുന്നോ ഒന്നും വിചാരിക്കല്ലേ ഇത് ആ ഒരു സമയത്ത് ഇറങ്ങിയ ഫോൺ ഇപ്പോഴും പെർഫോം ചെയ്യുന്നു എന്ന് നമ്മൾ കാണുന്നതിൽ സന്തോഷം അതേപോലെ തന്നെ ഐ നോക്കിയാലും അതേപോലത്തെ സ്മൂത്ത് എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഐഫോൺ ഒന്നുകൂടി സ്മൂത്ത് ആണ് യാതൊരു വരുന്നില്ല ഇതിലൊക്കെ ഞാൻ ക്യാമറ ക്യാമറ റൺ ചെയ്തതാണ് സ്റ്റക്കായി സ്റ്റക്കായിട്ട് ആവുന്നത് എല്ലാ തരത്തിലും കംപ്ലീറ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ ഭാഗങ്ങളും സ്മൂത്ത് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് യാതൊരു പ്രശ്നവും നമുക്കില്ല ഗെയിമിന്റെ കാര്യം ഐഫോണിൽ നമുക്ക് ഏത് ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാൻ ഒരു വിഷയമില്ല ഞാൻ ബി ജി എം ഐ ഇൻസ്റ്റാൾ ചെയ്തു ഞാൻ ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട് നമുക്ക് കളിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടെ കാണാം ചെറിയൊരു സെറ്റിംഗ്സ് കേട്ടോ വലിയ ഫുൾ സെറ്റപ്പിലൊന്നും ഇല്ല ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം സെറ്റിംഗ്സ് ഗ്രാഫിക് സെറ്റിംഗ്സിൽ ഈ ഒരു സെറ്റപ്പേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് ബി ജി എം ഐ കളിക്കാം ലാഗും സെലക്ടേഴ്സും ഒക്കെ ഉണ്ട് നടക്കില്ല ഗെയിമൊന്നും കളിക്കാൻ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് പറ്റില്ല പക്ഷേ എങ്കിലും ബി ജി എം ഐ ഇതിൽ റൺ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം വേണമെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടിയും കളിക്കാൻ ഞാൻ അതാ കോൾ ഓഫ് ഡ്യൂട്ടി ഇൻസ്റ്റാളേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ കാണാം അതും ഓപ്പൺ ആവുന്നുണ്ട് സോ ഗെയിമുകൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാനും കളിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട് എന്നാൽ എസ് എസ് എഡ്ജിലേക്ക് വരുമ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ ബി ജി എം ഐ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കി ഗെയിമുകൾ ഇൻസ്റ്റാൾ ആവില്ല കോൾ ഓഫ് ഡ്യൂട്ടിയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇത് അവിടെ അൺസപ്പോർട്ടഡ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ആവില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കാണിച്ച് നിൽക്കുന്നു അസ്ഫാൾട്ടിനായി ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഈ ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യില്ല എന്ന് കാണുന്നുണ്ട് ബി ജി എം ഐ ആദ്യം ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും രണ്ടാമത് മൂന്നാമതൊക്കെ ട്രൈ ചെയ്തപ്പോൾ ബി ജി എം ഐ ഇൻസ്റ്റാൾ ആയി പക്ഷേ ഓപ്പൺ ആവില്ല ഓപ്പൺ ആയി വരുമ്പോൾ ഇതുപോലെ ബ്ലാക്ക് സ്ക്രീനിലേക്ക് നിൽക്കുകയുള്ളൂ ഓൺ ആവത്തില്ല ഗെയിം സോ ഗെയിം ഗെയിമ് ഒരു പെർഫോമൻസ് ഒരു തരത്തിലും നമുക്ക് ഈ ഒരു ഫോണിൽ ഇല്ല സോ ബെറ്റർ പെർഫോമൻസ് തീർച്ചയായിട്ടും ഐഫോണിന് തന്നെയാണ് അത് നോർമൽ യൂസിലായാലും ഏത് തരത്തിലായാലും ലാഗും സ്റ്റക്കും ഇല്ലാതെ ഐ വർക്ക് ചെയ്യുന്നുണ്ട് ബട്ട് എസ് എക്സ് എഡിൻ്റെ പെർഫോമൻസ് വൈസ് വളരെ ബാക്കിലാണ് സോ അങ്ങനെ നോക്കുമ്പോൾ പെർഫോമൻസ് തീർച്ചയായിട്ടും ബെറ്റർ ഐഫോണിൽ തന്നെയാണ് ക്യാമറ ഈ രണ്ട് ഫോണുകളുടെ ക്യാമറ നോക്കിയാൽ ഏതായിരിക്കും നല്ലത് ഫോട്ടോസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് സാംസങ് തന്നെയാണ് ഇന്നത്തെ കാലത്ത് ലേറ്റസ്റ്റ് ഫോണുകളും എനിക്ക് അത് തന്നെയാണ് ഇഷ്ടം ഐഫോണിനേക്കാൾ ഞാൻ കൂടുതലും സാംസങ് ഫോണിലാണ് ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ ഇത്രയും കാലത്തിന് ശേഷം ഈ പഴയ ഫോണുകൾ കൈ ഇതിൽ ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴും എനിക്ക് സാംസംഗിൻ്റെ ഫോട്ടോയോടാണ് കുറച്ചും കൂടി ഇഷ്ടം കൂടുതൽ തോന്നുന്നത് നിങ്ങളുടെ ചോയ്സ് എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം വീഡിയോയിലേക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ടും ഒരു ശരാശരി തന്നെയാണ് അന്ന് കാലത്തും എല്ലായ്പ്പോഴും ഐഫോണാണ് വീഡിയോയ്ക്ക് ബെറ്റർ എന്നാണ് എല്ലാവരും പറയാറ് തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട് ഒരു സ്റ്റേബിളായ പെർഫോമൻസ് എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ഐഫോൺ തരും ബട്ട് എനിക്ക് ചില ഘട്ടങ്ങളിലൊക്കെ സാംസങ് ആണ് കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയത് എന്നാലും നിങ്ങൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ വീഡിയോ സാമ്പിൾ ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ഡൈറ്റിലും ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് കണ്ട് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇതിലേതാണ് ബെറ്ററായിട്ട് തോന്നുന്നത് ഇത്രയും കാലത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ക്വാളിറ്റിയിൽ ഭയങ്കരമായ കുറവുകൾ വന്നിട്ടുണ്ടോ എന്താണ് നിങ്ങൾക്ക് തോന്നിയത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം അപ്പോൾ അപ്ഡേറ്റുകൾക്ക് ശേഷം എത്രത്തോളം ക്യാമറ മാറിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഡിസ്പ്ലേ ക്വാളിറ്റിയിൽ അന്ന് സാംസങ് തന്നെയായിരുന്നു ബെസ്റ്റ് ഇന്നും സാംസങ് തന്നെയാണ് ബെസ്റ്റ് എങ്കിലും ഇന്നത്തെ ഐ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്നൊക്കെ പറയുന്നത് ഏറെക്കുറെ നല്ല ക്വാളിറ്റി തന്നെയാണ് ബട്ട് അന്ന് ഐ വളരെ വളരെ ബെറ്റർ ആയി ഡിസ്പ്ലേ ആയിരുന്നു സാംസങ്ങി ഉണ്ടായിരുന്നത് ഇനി ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ചൊന്നും നോക്കാനില്ല രണ്ടും പഴയ ഫോണുകളാണ് സോ അതൊക്കെ ശരാശരിയാണ് ചാർജ് ചെയ്ത് കുറച്ച് നേരം വേണ്ടി ചാർജ് ഇറങ്ങി പോകുന്ന അവസ്ഥയാണ് എനിക്കുള്ളത് അത് നോക്കണ്ട ബാറ്ററി ഒക്കെ മാറ്റിയിട്ടാൽ കുറച്ച് കൂടി വരെ ലൈഫ് കിട്ടുമായിരിക്കും പിന്നെ അതിനിടയ്ക്ക് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി അസിസ്റ്റ് അടിച്ച് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ ഐഫോൺ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല ഇത് ഇത് അടുത്തുള്ള ഇത് ഇത് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഫിറ്റ്നസ് വേൾഡ് എന്ന് പറയുന്ന ഒരു ജിംനേഷ്യൻ നടത്തുന്ന ഒരു പുള്ളിയുണ്ട് ജോൺ അബ്രഹാം പുള്ളിയുടെയാണ് ഈ ഫോൺ പുള്ളി ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണാണെട്ടോ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫിഫ്റ്റീൻ പ്രോ മാക്സ് എടുത്തപ്പോഴാണ് ഈ ഫോൺ മാറ്റി വെച്ചത് അപ്പോഴാണ് നമുക്ക് നമുക്കിതുകൊണ്ട് തന്നത് ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും അത് സംബന്ധിച്ചു കൊടുക്കുന്ന ഒരു കാര്യം കാര്യം ആൾക്ക് രണ്ട് ഫോണുണ്ട് എങ്കിലും ഈ ഫോൺ മാറ്റാതെ ഇത്രയും കാലം കൊണ്ടു തന്ന പുള്ളി ഉപയോഗിച്ചു ഒരു ഫോൺ വാങ്ങിച്ചാൽ അത് മാക്സിമം ഉപയോഗിക്കുക അല്ലാണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് പുതിയ പുതിയ വന്നിട്ട് മാറ്റുക എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് നഷ്ടം ആ കമ്പനിക്ക് അതുകൊണ്ട് ലാഭമുള്ളൂ ആ കാര്യം ഞാൻ മുമ്പ് പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് പുള്ളി ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളാണ് ഇങ്ങനെ വേണം ഫോൺ ഉപയോഗിക്കാൻ അല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം സോ അപ്പോൾ മൊത്തത്തിൽ ഈ രണ്ട് ഫോണുകളുടെ കാര്യങ്ങൾ ഇത്രയും കാലത്തിന് ശേഷം എങ്ങനെയുണ്ട് എന്നൊന്നും നോക്കാൻ ഇതിൻ്റെയൊക്കെ ലൈഫ് എങ്ങനെയുണ്ട് ഇത്രയും കാലത്തിന് ശേഷം ഐ ഫോൺ ആരോടും ഒരുപോലെ ഉപയോഗ ഉപയോഗിക്കാവുന്ന നിലവാരം ഉള്ളതെന്ന് അറിയാൻ വേണ്ടി മാത്രം ചുമ്മാ ഒന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നിങ്ങളുമായിട്ട് ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തതാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ പ്രോഡക്റ്റുകളെ കുറിച്ചുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട വീണ്ടും ഒരു വീഡിയോയിൽ കാണാം